നായർ സർവീസ് സൊസൈറ്റി അഥവാ എൻ എസ് എസ്. നായർ സർവീസ് സൊസൈറ്റി രൂപീകരിച്ചത് മന്നത്ത് പത്മനാഭനായിരുന്നു. ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ 31 നായർ വൃത്യജന സംഘം എന്ന പേരിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത്. ശ്രദ്ധിക്കുക, 1914 ഒക്ടോബർ 31 നായർ സർവീസ് സൊസൈറ്റി രൂപീകരിക്കുന്നത്. അതിൻ്റെ ആദ്യ പേര് നായർ വൃത്യജന സംഘം എന്നായിരുന്നു. നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ ആയിരുന്നു. ശ്രദ്ധിക്കുക, നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ ആയിരുന്നു. 1915 ജൂലൈ 11 നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേരായിരുന്നു നായർ വൃത്യജന സംഘം. കപ്പന കണ്ണൻ മേനോനാണ് നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത്. 1915 ജൂലൈ 11 നായർ വൃത്യജന സംഘം നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമു പിള്ളയായിരുന്നു. ശ്രദ്ധിക്കുക, നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോൻ. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ള. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭൻ. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. ശ്രദ്ധിക്കുക, നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. നായർ സർവീസ് സൊസൈറ്റി രൂപം നൽകിയത് മന്നത്ത് പത്മനാഭനായിരുന്നു. 1914 ഒക്ടോബർ 31 നായർ വൃത്യജന സംഘം എന്ന പേരിലാണ് എൻ എസ് എസ് രൂപീകരിച്ചത്. നായർ വൃത്യജന സംഘം എന്ന പേര് നിർദ്ദേശിച്ചത് കപ്പന കണ്ണൻ മേനോനായിരുന്നു. 1915 ജൂലൈ 11 നായർ സർവീസ് സൊസൈറ്റി എന്ന് പുനർനാമകരണം ചെയ്യപ്പെട്ടു. നായർ സർവീസ് സൊസൈറ്റി എന്ന പേര് നിർദ്ദേശിച്ചത് കെ പരമുപിള്ളയായിരുന്നു. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ സെക്രട്ടറി ആയിരുന്നു മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പ്രസിഡന്റ് ആയിരുന്നു കെ കേളപ്പൻ. എൻ്റെ ദേവനും ദേവിയും നായർ സർവീസ് സൊസൈറ്റിയാണ് എന്ന് പറഞ്ഞ സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ ഖജാഞ്ചി ആയിരുന്നു പനങ്ങാട്ടു കേശവ പണിക്കർ. എൻ എസ് എസിൻ്റെ ആദ്യ ഖജാഞ്ചി ആയിരുന്നു പനങ്ങാട്ടു കേശവ പണിക്കർ. ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻ എസ് എസ് രൂപം കൊണ്ടത്. ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻ എസ് എസ് രൂപം കൊണ്ടത്. എൻ എസ് എസിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. എൻ എസ് എസിൻ്റെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. എൻ എസ് എസിൻ്റെ മാസികയാണ് സർവീസ്. എൻ എസ് എസിൻ്റെ മാസികയാണ് സർവീസ്. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്നുമാണ് സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ശ്രദ്ധിക്കുക, എൻ എസ് എസിൻ്റെ മാസികയാണ് സർവീസ്. സർവീസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്നുമാണ്. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം.
എൻഎസ്എസിന്റെ ആദ്യ ഖജാഞ്ചി ആയിരുന്നു പനങ്ങാട്ടു കേശവ പണിക്കർ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് എൻഎസ്എസ് രൂപം കൊണ്ടത്. നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം കോട്ടയം ജില്ലയിലെ ചങ്ങനാശ്ശേരിക്കടുത്തുള്ള പെരുന്നയിലാണ്. എൻഎസ്എസിന്റെ മാസികയാണ് സർവീസ്. കോട്ടയം ജില്ലയിലെ കറുകച്ചാലിൽ നിന്നുമാണ് എൻഎസ്എസ് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എൻഎസ്എസിന്റെ ആദ്യ കരയോഗം തട്ട പത്തനംതിട്ടയിലാണ്. ആദ്യ കരയോഗം പത്തനംതിട്ടയിലെ തട്ട എന്ന സ്ഥലത്തായിരുന്നു. എൻഎസ്എസിന്റെ ആദ്യ സ്കൂൾ സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലെ കറുകച്ചാലിലാണ്. എൻഎസ്എസിന്റെ ആദ്യ കോളേജ് സ്ഥാപിച്ചത് കോട്ടയം ജില്ലയിലെ പെരുന്നയിലാണ്. എൻഎസ്എസ് മെഡിക്കൽ മിഷന്റെ ആദ്യ സംരംഭം ആരംഭിച്ചത് പന്തളം ആശുപത്രിയാണ്. ശ്രദ്ധിക്കുക, എൻഎസ്എസിന്റെ ആദ്യ കരയോഗം തട്ട പത്തനംതിട്ട, ആദ്യ സ്കൂൾ കറുകച്ചാൽ കോട്ടയം, ആദ്യ കോളേജ് പെരുന്ന കോട്ടയം, എൻഎസ്എസ് മെഡിക്കൽ മിഷന്റെ ആദ്യ സംരംഭമാണ് പന്തളം ആശുപത്രി. എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് 1916 എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള നായർ സമ്മേളനം നടന്നത് 1916 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻഎസ്എസ് രജിസ്റ്റർ ചെയ്തത് 1925 ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻഎസ്എസ് രജിസ്റ്റർ ചെയ്തത് 1925 എൻഎസ്എസ് രൂപം നൽകിയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. എൻഎസ്എസ് രൂപം നൽകിയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മൂലധന ശേഖരണം നടത്തി. എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മൂലധന ശേഖരണം നടത്തി. ഇത് ഉൽപ്പന്ന പിരിവ് എന്നാണ് അറിയപ്പെട്ടത്. എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മൂലധന ശേഖരണം നടത്തി. അത് ഉൽപ്പന്ന പിരിവ് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഉൽപ്പന്ന പിരിവിന്റെ സമയത്ത് ആലപിച്ച ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം. ഉൽപ്പന്ന പിരിവിന് ആലപിച്ച ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന ഗാനം. ഈ ഗാനം എഴുതിയത് പന്തളം KP രാമൻ പിള്ളയാണ്. ശ്രദ്ധിക്കുക, ഉൽപ്പന്ന പിരിവിന് ആലപിച്ച ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം. ഇത് എഴുതിയത് പന്തളം KP രാമൻ പിള്ളയാണ്. പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ 1916 സമസ്ത കേരള നായർ സമ്മേളനം നടത്തി. ഇന്ത്യൻ കമ്പനീസ് ആക്ട് പ്രകാരം എൻഎസ്എസ് രജിസ്റ്റർ ചെയ്തത് 1925 എൻഎസ്എസ് രൂപം നൽകിയ പാർട്ടിയാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി. എൻഎസ്എസിന്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങുന്നതിന് മൂലധന ശേഖരണം നടത്തി. ഇത് ഉൽപ്പന്ന പിരിവ് എന്നാണ് അറിയപ്പെട്ടത്. ഉൽപ്പന്ന പിരിവിന് ആലപിച്ച ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്ന് തുടങ്ങുന്ന ഗാനം. ഇതെഴുതിയത് പന്തളം KP രാമൻപിള്ളയാണ്.